അപ്പോൾ 80+ എന്ന മലയാള ചിത്രത്തിൻ്റെയും അതുപോലെ തന്നെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രത്തിൻ്റെയും ഓൺലൈൻ റിലീസ് തീയതികളെക്കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് പുതിയ വമ്പൻ അപ്ഡേറ്റുകളെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓണത്തിന് റിലീസ് ചെയ്തിട്ടുള്ള മലയാള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് RDX. ഇതൊരു ആക്ഷൻ എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്തിട്ടുള്ള മലയാള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ആക്ഷൻ സീനുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തി ഒരാഴ്ച പൂർത്തിയാവുകയാണ്. ഇതിനോടകം തന്നെ ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 25 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനും വേൾഡ് വൈഡായിട്ട് ഏകദേശം 40 കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ മലയാളത്തിൽ നിന്നുള്ള അടുത്ത 50 കോടി രൂപ കളക്ഷൻ നേടിയെടുക്കുന്ന ചിത്രമായിട്ട് ഇത് മാറുന്നതായിരിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഹോം എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ഹോം എന്ന ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ അടുത്ത ചിത്രം ഹോം എന്ന ചിത്രമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മിസ്റ്ററി ഫാൻറ്റസി മൂവി ആയിട്ടുള്ള കത്തനാർ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ജയസൂര്യ, അനുഷ്ക ഷെട്ടി എന്നിവരൊക്കെയാണ്. അതിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്ലിംസ് വീഡിയോ കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലിംസ് വീഡിയോ കാണുന്ന സമയത്ത് ഇത് മലയാള സിനിമ തന്നെയാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അത്രയും മികച്ച വിഷ്വൽസൊക്കെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഈ ഒരു ചിത്രം 2024 മലയാളത്തിൽ നിന്നും ഏകദേശം 15 ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു പാൻ വേൾഡ് മൂവി കൂടിയാണ്. KGF എന്ന വമ്പൻ ചിത്രത്തിന് ശേഷം പ്രശാന്ത് നീലിന്റെ ഡയറക്ഷനിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു ചിത്രമാണ് പ്രഭാസ് നായകനായിട്ട് എത്തുന്ന സലാർ എന്ന ചിത്രം. ഈ ചിത്രം ഈ മാസം അതായത് സെപ്റ്റംബർ 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് ഇരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് തീയതി പോസ്റ്റ്പോണ്ട് ആയി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈകാതെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചിത്രത്തിന് ഭാഗത്ത് നിന്നും പുറത്തു വരുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ചിത്രം ഈ വരുന്ന ഡിസംബർ മാസമോ അല്ലെങ്കിൽ 2024 ജനുവരി മാസമോ ഒക്കെ ആയിട്ടായിരിക്കും റിലീസിനെത്തുക. അതുപോലെ തന്നെ വിജയുടെ ലിയോ എന്ന ചിത്രം റിലീസ് ചെയ്യാൻ ഇനി വെറും 48 ദിവസം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഈ വരുന്ന ഒക്ടോബർ 19 ഈ ഒരു ചിത്രം റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്നും പുറത്തു വരാനായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിലെ 2 കൂടി പുറത്തു വരാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഈ വരുന്ന സെപ്റ്റംബർ 30 ചെന്നൈയിൽ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ മാസം ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് ഗ്ലിംസ് വീഡിയോ ഒക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ശേഷം വിജയുടെ അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ദളപതി 68 എന്ന ചിത്രം ഡയറക്ട് ചെയ്യാൻ പോകുന്നത് മാനാട് എന്ന ചിത്രമൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള വെങ്കട് പ്രഭു ആണ്. അപ്പോൾ മാനാട് എന്ന ചിത്രത്തിനെ പോലെ തന്നെ ഒരു ടൈം ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും ദളപതി 68 എന്നാണ് ഇപ്പോൾ നമുക്ക് ചിത്രത്തിൻ്റെ ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും അത്. അതുകൊണ്ട് തന്നെ രണ്ട് കാലഘട്ടത്തുമായിട്ട് ഡബിൾ റോളിലായിരിക്കും വിജയ് എത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കുമായിട്ട് ചിത്രത്തിൽ 2 ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ VFX വർക്കുകളൊക്കെ ചെയ്യാൻ പോകുന്നത് അവഞ്ചേഴ്സ് എന്ന ചിത്രത്തിന്റെ VFX ഒക്കെ ചെയ്തിട്ടുള്ള ടീമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ VFX ടെസ്റ്റ് ഒക്കെ ഇപ്പോൾ USA വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. അത്യാവശ്യം നല്ലൊരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് മനോരമ, മാക്സ്, സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈം എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെയാണ്. അപ്പോൾ മനോരമ മാക്സിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം അതായത് സെപ്റ്റംബർ 1 ആദ്യ ആഴ്ചകളിലായിട്ട് തന്നെ ഈ ഒരു ചിത്രം ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ് ജസ്ലിൻ ഞങ്ങൾ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള 80+ ജേർണി ഓഫ് ലവ് എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് സോണി ലീവ് ആണ്. അപ്പോൾ ഈ ഒരു ചിത്രവും ഈ മാസം അതായത് സെപ്റ്റംബർ 1 തന്നെ ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.